നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. തൃക്കരിപ്പൂരിലെ പ്രാദേശിക ചാനലായ TCN നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു. തൃക്കരിപ്പൂരിലെ കാരുണ്യ സേവന രംഗത്തെ നിറസാന്നിധ്യമായ എഞ്ചിനീയർ കാദർച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. പുഴപ്പുറം പോക്കിലെ ഏതു നിമിഷവും പൊളിഞ്ഞുവീഴാറായ ഓലപ്പുരിയിൽ ജീവിതം തള്ളി നീക്കിയ അനിതകുമാരിക്കും മക്കൾക്കും വീടൊരുക്കി നൽകിയാണ് TCN ചാനൽ മാതൃക തീർത്തത്. എൻ അനിതകുമാരിയുടെ മകൾ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയപ്പോൾ ചാനലിലൂടെ കുട്ടിയുടെ ദുരിത ജീവിതം വാർത്തയായതോടെയാണ് TCN ചാനലിന്റെ വാട്സപ്പ് കൂട്ടായ്മ വീട് നിർമ്മാണം ഏറ്റെടുത്തത്. തൃക്കരിപ്പൂരിലെ ഉദാരമതി സംഭാവന ചെയ്ത 3 സെന്റ് ഭൂമിയിൽ സുമനസുകളുടെ സഹായത്തോടെ മനോഹരമായ വീട് ഒരുങ്ങുകയായിരുന്നു. 2 ബെഡ്റൂമുകൾ അടങ്ങിയ വീട് അനിതകുമാരിക്ക് കൈമാറി. തൃക്കരിപ്പൂരിലെ കാരുണ്യ സേവന രംഗത്തെ നിറ സാന്നിധ്യമായ എഞ്ചിനീയർ കാദർച്ചയാണ് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചത്. ഈ അനുഗ്രഹം ഓർക്കുമ്പോൾ അതൊരു നിമിത്തമായി ആരും ആലോചിച്ചൊന്നും തീരുമാനിച്ചതല്ല. ഒരു ദിവസം രാവിലെ മനോരമ പത്രം വായിക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ സ്ഥിതി അതിൽ ഫോട്ടോ അടക്കം. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സത്താർ വടക്കുംപാട്, PV മുഹമ്മദ് അസ്ലം, VV സജീവൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. TCN ചാനൽ ചെയർമാൻ P പ്രസാദ്, COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ, പ്രസ് ഫോറം പ്രസിഡന്റ് M മുകുന്ദൻ, ഗദ്ദിക പത്രാധിപർ V K രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M K ഹാജി, N സുധീഷ്, പ്രസ് ഫോറം പ്രസിഡന്റ് A മുകുന്ദൻ, ഇളമ്പച്ചി സ്കൂൾ പ്രിൻസിപ്പൽ C K ഹരീന്ദ്രൻ, റിട്ടയർഡ് മത്സ്യഫെഡ് മാനേജർ K വനജ, ഡോക്ടർ സോന ശ്രീകാന്ത്, ട്രഷറർ K സഹജൻ, വർക്കിംഗ് ചെയർമാൻ TV ചന്ദ്രദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ വച്ച് വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സേവനങ്ങൾ നൽകിയ മുകേഷ് VK, ദീപു വൈക്കത്ത്, ബൈജു ചെറുവറ്റൂർ, ടൈൽസ് ആൻഡ് മാർബിൾ വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ തുടങ്ങിയവരെ ആദരിച്ചു. കേരളത്തിൽ ആദ്യമായാണ് ഒരു പ്രാദേശിക ചാനൽ ഇത്തരമൊരു സംരംഭത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുതുവർഷത്തിൽ 1000 മേജർ ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കി പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. ആശുപത്രിയെ ഈ ബഹുമതിയിലേക്ക് എത്തിച്ച ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത കേക്ക് മുറിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മഹാമാരി തീർത്ത കടുത്ത പ്രതിസന്ധികൾക്കിടയിലും ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പരിമിതിക്കിടയിലും 2021 1000 ശസ്ത്രക്രിയകൾ എന്ന അഭിമാനകരമായ നേട്ടത്തിലേക്കാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി എത്തിച്ചേർന്നത്. സാധാരണക്കാരുടെ ആശ്രയമായ മികച്ച പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. ദിവസവും 1000 രോഗികളാണ് ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്നത്. ജനറൽ സർജറി, ഗൈനക്കോളജി, അസ്ഥിരോഗ വിഭാഗങ്ങളിലായി പ്രതിമാസം 80 മേജർ ശസ്ത്രക്രിയകൾ എന്ന നിലയിലാണ് 2021 വർഷത്തിൽ 1000 ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയത്. ആശുപത്രിയെ ഈ ബഹുമതിയിലേക്ക് എത്തിച്ച ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും ശനിയാഴ്ച ഉച്ചയ്ക്ക് ആശുപത്രിയുടെ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ വച്ച് ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത കേക്ക് മുറിച്ചുകൊണ്ടാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീര ടീച്ചർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് വി, ഡോക്ടർ അബ്ദുൽ ജലീൽ, ഡോക്ടർ അജാസ് അലി, ഡോക്ടർ അനിൽകുമാർ, ഡോക്ടർ പ്രേമൻ വി, തനുജ AK തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. CPM അരവഞ്ചാൽ പുക്കൽ ബ്രാഞ്ചിനു വേണ്ടി നിർമ്മിച്ച KVC മന്ദിരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. CPM അരവഞ്ചാൽ പുക്കൽ ബ്രാഞ്ചിനു വേണ്ടി നിർമ്മിച്ച KVC മന്ദിരം സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. PV തമ്പാൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി C സത്യപാലൻ, K ബാലകൃഷ്ണൻ, KV വിജയൻ, NV സുജിത് കുമാർ, A ഷിബു എന്നിവർ സംസാരിച്ചു. നാടൻ പാട്ടും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. എടുത്തുകളഞ്ഞ വയോജന യാത്രാ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ സീനിയർ സിറ്റിസൺ ഫോറം ധർണ സംഘടിപ്പിച്ചു. എടുത്തുകളഞ്ഞ വയോജന യാത്രാ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട്
സീനിയർ സിറ്റിസൺ ഫോറം ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഇ വി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പി പി തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. ജോസഫ് കല്ലമ്പള്ളി, കെ എം രാജേന്ദ്രൻ, ഫിലിപ്പ് വെളിയത്ത്, പി ജനാർദ്ദനൻ, തോമസ് കുഴിമറ്റം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൽ പുതുവത്സര ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചാനൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു. പുതുവർഷാഘോഷത്തോടനുബന്ധിച്ച് പയ്യന്നൂർ കേബിൾ ഇന്റർനെറ്റിന്റെ ആഭിമുഖ്യത്തിൽ നെറ്റ്വർക്ക് ചാനൽ സ്റ്റുഡിയോയിൽ വച്ചാണ് ആഘോഷ പരിപാടി നടത്തിയത്. ഡയറക്ടർ ബോർഡ് അംഗം എൻ പുരുഷോത്തമൻ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചാനൽ എം ഡി കെ സജീവ് കുമാർ, ഒ കെ സുഹാസ്, പ്രഭാത് കെ വി, മനോജ് കുമാർ വി വി, ഗോപിനാഥൻ വി പി, ജയേഷ് പി വി തുടങ്ങിയവരും ചാനൽ സ്റ്റാഫ് അംഗങ്ങളായ സജേഷ് നായർ, ഇ പി സന്തോഷ്, സുജിത് യു എം, ശ്രീരാജ്, പ്രണവ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ദിവസവും 14 മണിക്കൂർ വരെ ജോലി ചെയ്ത് 6 മാസം കൊണ്ട് വീട്ടുമുറ്റത്തൊരു തുരങ്കമൊരുക്കി പെരുവാമ്പയിലെ സി ടി തോമസ്. വിദേശയാത്രാ സമയത്ത് പണം മുടക്കി ഇത്തരം തുരങ്കങ്ങൾ കാണാൻ ഇടയായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊന്ന് സ്വന്തം വീട്ടുമുറ്റത്ത് എന്തുകൊണ്ട് നിർമ്മിച്ചുകൂടാ എന്ന് ചിന്തിച്ചത്. തുടർന്നാണ് ലോക്ഡൌൺ സമയം ഇതിനായി വിനിയോഗിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുവാമ്പയിലാണ്. ഇവിടെ ഒരു അത്ഭുതമുണ്ട്, അത് കാണാനായിട്ട് എത്തിയതാണ്, പിന്നെ ഒരു അത്ഭുത മനുഷ്യനും. തോമസ് ചേട്ടനാണ് ഞാൻ പറഞ്ഞ ആ അത്ഭുത വ്യക്തി. ഇതാ ഈ തുരങ്കമാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയൊരു അത്ഭുതം. അപ്പൊ അത് എന്തൊക്കെയാണ്, എങ്ങനെയാണെന്നൊക്കെ തോമസ് ചേട്ടൻ തന്നെ പറയും. ഇത് എപ്പോ മുതലാണ് ചെയ്യാൻ തുടങ്ങിയത്? മാർച്ച് ലോക്ക്ഡൌൺ തുടങ്ങിയ ആ സമയം മുതൽ, ഇങ്ങനെ മാർച്ച് മുതൽ ഒരു 6 മാസം എടുത്തു ഇത്രയാക്കാൻ. അതെ, ലോക്ക്ഡൌൺ നമുക്കറിയാം എല്ലാവരെയും കലാകാരന്മാരാക്കിയ ഒരു കാലമാണ് ഈ ലോക്ക്ഡൌൺ, കഴിഞ്ഞുപോയ ലോക്ക്ഡൌൺ. അപ്പോ ഇവിടെ ചെറിയ കുഞ്ഞിന് അല്ലെ, കുഞ്ഞിന് കളിക്കാനും കൂടി ആയിട്ടാണ് ചെയ്തത്. അതെ, അവള് കൂടെ തന്നെയുണ്ട് എപ്പോഴും കൂടെ തന്നെ. ശരി, അപ്പൊ ഇത് എത്ര നാള് പണിയെടുത്തു ഇതിനു വേണ്ടിട്ട്? ഇതിനു വേണ്ടിട്ട് ഒരു 6 മാസം തുടർച്ചയായിട്ട് രാത്രി 9 മണി വരെയൊക്കെ മഴക്കാലത്തും പണിയും മെനക്കെട്ടും പണി തന്നെയാണ്. അതെ, അപ്പൊ ഒറ്റയ്ക്ക് തന്നെയായിരുന്നോ പണിയൊക്കെ? അപ്പൊ ഇത് എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും ഈ ഒരു പണി തീർക്കാൻ വേണ്ടിട്ട്? തീർക്കാൻ വേണ്ടിട്ട് ഒരു 6 മാസം. ഒരു ദിവസം എത്ര മണിക്കൂർ പണിയെടുക്കും? ഒരു 10 മുതൽ 14 മണിക്കൂർ വരെ എടുത്തിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 14 മണിക്കൂർ ഒക്കെ പണിയെടുത്തു. 14 മണിക്കൂർ വരെ പണിയെടുത്തു. അതെ, അപ്പൊ ഈ ഇതിന് എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? പിക്കാസ്, പിക്കാസും പിന്നെ തൂമ്പായും പിന്നെ കൊട്ട, മെയിൻ ആയിട്ട് പിക്കാസ്. അതെ, ഒറ്റയ്ക്കായിരുന്നോ എല്ലാ പണികളും? അതെ, അപ്പൊ ഇതിന്റെ ഈ ഉറപ്പും ഇതൊക്കെ എങ്ങനെയാണ് നോക്കിയത്? മുന്നേ ഇത് ചെയ്ത് പരിചയം ഉണ്ടായിരുന്നു? ആദ്യം ഇങ്ങനെ തുറന്നു നോക്കി കുറെ, അന്നേരം പിന്നെ ഇടിയിരിക്കുന്നോണ്ട് പിന്നെ കുറേശ്ശെ വീതി കൂട്ടി അങ്ങനെ തുറന്നു തുറന്ന് ഇങ്ങനെ ആക്കി. അതെ, ഇവിടെ ഇപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും സ്റ്റാറൊക്കെ തോക്കിയിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതെ, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ ധൈര്യത്തിൽ ഇവിടെ വരാല്ലേ? ഇതിനൊക്കെ നല്ല ഉറപ്പാണ്. മഴക്കാലത്ത് നല്ല മഴയുള്ളപ്പോഴും ഇങ്ങനെ ഉറവ് വന്നല്ലാണ്ട് ഒരു ഉല്ലാസം വരെ ഇടിക്കുന്നില്ല. ഇല്ല, അത് അങ്ങനെ തന്നെ നിക്കുന്നുണ്ട്. വെള്ളം എന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു വെള്ളം ആ സമയത്ത്? ഏകദേശം ഒരു 2 അടി വെള്ളം ഉണ്ടായിരുന്നു മഴക്കാലത്ത്. അതെ, എനിക്ക് കേട്ടിട്ടുണ്ട് കാസർഗോഡ് ഭാഗത്തൊക്കെ സുരംഗം ഉണ്ടാക്കിയിട്ടാണ് വെള്ളം എടുക്കുക, അതുപോലെ ഉറവ് തന്നെയായിരുന്നു അവിടെ. ഇങ്ങനെ തുറക്കുമ്പോ തന്നെ ഇങ്ങനെ പൈപ്പിൽ കൂടെ വെള്ളം വരുന്ന പോലെ ഈ ഭിത്തിക്കുള്ളിൽ നമുക്ക് ഒച്ച കേൾക്കാറുണ്ട് ഈ തുറക്കുമ്പോ. അപ്പൊ അത് എന്നാലും ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒറ്റയ്ക്ക് ഒരാള് ഇത്രയും പണിയെടുത്തു. ആദ്യമൊക്കെ ആൾക്കാർക്ക് പേടിയായിരുന്നു ഇടിയൂന്നും പറഞ്ഞിട്ട്. ഞാൻ രാത്രി ആയപ്പോ വീട്ടുകാർക്ക് തന്നെ പേടിയായിരുന്നു ഇടിഞ്ഞു പോയെങ്കിലും. മഴക്കാലത്ത് തന്നെ ഏറ്റവും മഴയുള്ള സമയത്താണ്. അപ്പൊ അതിനുശേഷം ഈ മണ്ണ് മാറ്റുക അങ്ങനെയുള്ള പണികൾക്കൊക്കെ ആരെങ്കിലും സഹായിച്ചോ? ഇല്ല, എല്ലാം മണ്ണ് മാറ്റലും എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് എല്ലാവരും 1.5 വർഷം 2 വർഷം ഒക്കെ എടുത്തോന്ന് ആദ്യം കാണുന്നവരെല്ലാം ചോദിക്കുന്നു. പക്ഷെ ഒറ്റയ്ക്കായിട്ട് 6 മാസം കൊണ്ട് തന്നെ ഈ പണിയൊക്കെ തീർത്തു. നമ്മള് സാധാരണ പണിയല്ലല്ലോ എടുക്കുന്നത്, നേരം 10 മണിക്കൂർ വരെ 14 മണിക്കൂർ വരെ എടുത്ത ദിവസമുണ്ട്. അതെ, നമുക്ക് നടക്കാം. അപ്പൊ ഇവിടുന്ന് നമ്മളിങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാല് നമുക്കിങ്ങനെ നടന്ന് അപ്പുറത്തേക്ക് കൂടെ ഇറങ്ങി പോകാൻ പറ്റും? ആ പറ്റും. അപ്പൊ എങ്ങനെ നമ്മൾ ആദ്യം എയിം വെച്ചു ഇങ്ങനെ നടന്ന് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ആദ്യം മനസ്സിലാക്കി? അത് നമ്മള് ഇത് തുറക്കുമ്പോ ചെല്ലുന്നവിടുത്തെ ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് തുറന്നു. ആ തുറന്ന് തുറന്ന് ഇവിടെ വരെ ഇപ്പം പിന്നെ ഇവിടെ വെള്ളമായി ഉറവയായി വെള്ളമായി. നടന്നു പോയി കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പോ ഇത് അങ്ങോട്ടേക്ക് തുറക്കാനാണോ? അങ്ങനെ സമയം കിട്ടുമ്പോ കുറേശ്ശെ തുറക്കണം എന്നുള്ളതാ മനസ്സിലാഗ്രഹം.
അപ്പോ എന്തൊക്കെയായിരുന്നു ഇതിന് മുന്നേ ഇങ്ങനെ ചെയ്തൊരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? കല്ല് കെട്ടിയിട്ടോ അല്ലെങ്കിൽ പറഞ്ഞാ കല്ലിന്റെ പണി എടുക്കുവായിരുന്നു, വീടിന്റെ പണി. പിന്നെ ചെറുപ്പന്മാരെ ഇങ്ങനെ ഇതിന്റെ പണി എടുത്തോണ്ടിരിക്കുന്നതാണ്. കൃഷിയാണ് കൂടുതലും ചെയ്ത കൃഷിക്കാരനാണ്. കൃഷി തന്നെ മെയിനായിട്ട്, മണ്ണില് പണിയെടുക്കുന്നതാണ് സന്തോഷം. അപ്പൊ പുറത്ത് എവിടെ പോയപ്പോഴാണ് ഇതിങ്ങനെ കണ്ടു എന്ന് പറഞ്ഞത്? പുറത്ത് നമ്മള് തായ്ലൻഡിൽ പോയപ്പോ അവിടെ ഒരു ബോട്ട് യാത്ര നടത്തി. അവിടെ ഇങ്ങനെ പോകുമ്പോ ഒരു ഗുഹ കയറി കണ്ടു. അന്നേരം അവര് മനസ്സിൽ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒന്ന് തുറന്ന് നോക്കിയാലോ. അവിടെയൊക്കെ 12,000 ഒക്കെ കൊടുക്കണോ അതിന്റെ ഉള്ളിൽ കയറണം. ടിക്കറ്റ് വെച്ചിട്ടാ. അങ്ങനെ എന്തെങ്കിലും ഒരു ആരെങ്കിലും കാണാൻ വരികയാണ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ? കാണാൻ ഒരുപാട് പേര് വന്നായിരുന്നു. നമ്മൾ പിന്നെ അന്നേരം വരുന്നവര് തന്നെ ചാനലിൽ കൊടുക്കണോ അങ്ങനെ. അന്നേരം ലോക്ക്ഡൌണിന്റെ സമയമായുണ്ട്, കൊറോണ പേടിച്ചിട്ട് നമ്മൾ പറഞ്ഞത് അക്കാരം ഇപ്പൊ വേണ്ട, പിന്നെ ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങും പിന്നെ പ്രശ്നമായില്ല. അതെ, കൂടുതൽ ആളുകൾ വരുമ്പോ കൊറോണ സമയത്ത് നമ്മൾ അത് ചെയ്യേണ്ട, ഇനിയിപ്പോ ഒമിക്രോൺ ഒക്കെ വരുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും ഇതുപോലെ കുട്ടികളൊക്കെ വരുവാണെങ്കിൽ കാണിച്ചു കൊടുക്കാനൊക്കെ സന്തോഷമാണ്. ആ സന്തോഷമാണ്, ഇഷ്ടംപോലെ പിള്ളേര് സ്ത്രീജനങ്ങളും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും കണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ സന്തോഷം. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് എടുത്തെന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു അത്ഭുതം പോലെയാണ്, അതിശയമാണ്. എങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്തു? ഒറ്റയ്ക്ക് എടുത്തു. ഇത് എത്ര മീറ്റർ ഉണ്ടാവും അറിയാൻ പറ്റും? 25 മീറ്റർ നീളമുണ്ട്. 25 മീറ്റർ 6 മാസം കൊണ്ട് ഏകദേശം ഇത്രയും മണിക്കൂർ പണിയെടുത്ത് 25 മീറ്റർ നീളത്തിൽ ചെയ്യാൻ പറ്റി. ഒരു 100 ലോഡ് മണ്ണിന്റെ വില മാറ്റി വിടുന്നു. ഇവിടുന്ന് മണ്ണ് മാറ്റേണ്ടി വന്നു, അതും എല്ലാ പണികളും എല്ലാം ഒറ്റയ്ക്ക്. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അത്ഭുത പ്രവൃത്തിയും അത്ഭുത മനുഷ്യനായിട്ട് എനിക്കും തോന്നുവാണ്. നമുക്ക് നല്ല സന്തോഷമുണ്ട് ആൾക്കാർ കാണുമ്പോഴൊക്കെ. നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഇല്ല. ഏത് സമയത്തും 12.5 മണിക്കൂറും പണിയണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക്. അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഇങ്ങനെ ടൂറിൽ പോകണം വണ്ടിയൊക്കെ എടുത്തിട്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു അധ്വാനിക്കാനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടായിരിക്കും, ഇത്രയും വലിയൊരു അത്ഭുതങ്ങളൊക്കെ ചെയ്ത് വെക്കാനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടായിരിക്കും തോമസ് ഏട്ടൻ ഇന്നും ചെറുപ്പമായിട്ടല്ലേ എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. നമ്മളും ഓരോരുത്തരും ഇദ്ദേഹത്തെ മാതൃകയാക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോ പറയാനുള്ളത്. അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, എങ്കിൽ പോലും വീണ്ടും ഇതിന്ന് പിന്തിരിയാതെ വീണ്ടും ഇത് പൂർത്തിയാക്കുവാനുള്ള ഒരു ആർജവം തന്നെയാണ് തോമസ് ഏട്ടൻ കാണിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇദ്ദേഹത്തെ മാതൃകയാക്കാനുണ്ട്. നമ്മുടെ ഓരോ കർമ്മ മേഖലയിലും നന്നായി പണിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിക്കൊപ്പം കെ എൻ വർഷ. പയ്യന്നൂർ സുമംഗലി ടാക്കീസിൽ ജാനേമെൻ എന്ന സിനിമ 50 ദിവസം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സൗഹൃദ സദസ് സംഘടിപ്പിച്ചു. കോവിഡ് പ്രതിസന്ധിക്കു ശേഷം തിയേറ്ററിൽ ഇറങ്ങിയ പടങ്ങളിൽ ഏറ്റവും മികച്ച അഭിപ്രായം നേടുകയും സുമംഗലി ടാക്കീസിൽ 50 ദിവസം പൂർത്തിയാക്കുകയും ചെയ്ത ജാനേമൻ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരായ ഗണപതി, ചിദംബരം തുടങ്ങിയ ഈ നാടിന്റെ തന്നെ താരങ്ങൾ തിയേറ്ററിലെത്തിയാണ് സന്തോഷം പങ്കുവച്ചത്. സൗഹൃദ സദസ് എന്ന് പേരിട്ട പരിപാടിയിൽ കേക്ക് മുറിച്ച് മധുരം പങ്കിടുകയും താരങ്ങളെ മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. ജാനേമൻ ടീം 50 ദിവസം ആഘോഷിക്കുന്നതിന് മുമ്പേ സ്വന്തം നാട്ടിൽ നമ്മുടെ നാട്ടുകാരടുത്ത് ഇത് ആഘോഷിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അതിന് ഞാൻ ഇതിൻ്റെ സൗഹൃദ സദസ്സിനും സുമഗലി തിയേറ്റർ ഓണേഴ്സിനും നമ്മുടെ നാട്ടുകാരോട് എല്ലാവരും നന്ദി പറയുന്നു. ജാനേമൻ ഒരു സൗഹൃദ എന്താ പറയുക സൗഹൃദ കൂട്ടായ്മയിൽ ഉണ്ടായ സിനിമ തന്നെയാണ്. അതിൽ നിർണായകമായ പങ്കുവഹിച്ച ആൾക്കാർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനിയും പല പേരുകൾ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഒരുപാട് പേര് ആൾക്കാരുണ്ട്. ഞാൻ പേരുകൾ എടുത്ത് പറഞ്ഞില്ല, അവരെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. പരിപാടിയിൽ കെ പി ഗണേശൻ, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, കെ പി ബാലകൃഷ്ണ പൊതുവാൾ, ഗണപതി, ചിദംബരം, അഭിരാം രാധാകൃഷ്ണൻ, കെ യു വിജയകുമാർ, കെ പി രവീന്ദ്രൻ, കെ പി ശ്രീകണ്ഠൻ, ബാബുരാജൻ പി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. എടനാട് കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ടം 5 മുതൽ 8 വരെ നടക്കും. കളിയാട്ടത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് നടന്നു. 5 രാവിലെ 8 മണിക്ക് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും എഴുന്നള്ളിച്ച് കൊണ്ടുവരൽ നടക്കും. 7 വൈകിട്ട് 6:30 എടനാട് താമരംകുളങ്ങര, പടിഞ്ഞാറത്ത് കേളൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും തിരുമുൽക്കാഴ്ച, 8 രാവിലെ 6 മണിക്ക് കണ്ണങ്ങാട്ട് ഭഗവതിയുടെ തിരുമുടി നിവരൽ തുടങ്ങിയവ നടക്കും. കളിയാട്ടത്തിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വരച്ചുവെക്കൽ ചടങ്ങ് നടത്തി.
തലോറ ദിവാകരൻ ജോത്സ്യർ, രാമചന്ദ്രൻ ജോത്സ്യർ, ഉമേശൻ ജോത്സ്യർ എന്നിവർ നേതൃത്വം നൽകി. തറവാട്ട് കാരണവന്മാരും ക്ഷേത്രം ആചാരക്കാരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തന്റെ സൈക്കിളിൽ സഞ്ചരിച്ച് കേരളം കാണുകയാണ് ഓസ്റ്റിൻ ജെയിംസ് എന്ന ആലപ്പുഴക്കാരൻ. സ്വന്തം നാടിനെ കണ്ടു മനസ്സിലാക്കാതെ ലോകം ചുറ്റുന്നതിൽ അർത്ഥമില്ലെന്ന് വിശ്വസിക്കുന്ന ഈ യുവാവ് തന്റെ യാത്രയ്ക്കിടയിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശവും പങ്കുവെക്കുകയാണ്. ആലപ്പുഴ ഓമനപ്പുഴ സ്വദേശിയാണ് ഓസ്റ്റിൻ ജെയിംസ് എന്ന ഈ യുവ സഞ്ചാരി. സ്വന്തം ദേശത്തെയും ദേശത്തിന്റെ പരിസ്ഥിതിയെയും കണ്ട് മനസ്സിലാക്കാൻ 8 ദിവസം മുൻപ് ആരംഭിച്ചതാണ് ഈ സൈക്കിൾ യാത്ര. കഴിഞ്ഞ ദിവസം കാസർഗോഡ് തലപ്പാടി വരെയെത്തി തിരിച്ച് ചെറുപുഴയിലെത്തി. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. കഴിഞ്ഞ ദിവസം റാണിപുരം സന്ദർശിച്ചത് ഈ യാത്രയിലെ ഏറ്റവും ആവേശകരമായ ട്രെക്കിംഗ് അനുഭവമായിരുന്നു. പൈതൽ മലയും പാലക്കയംതട്ടും സന്ദർശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് വയനാട്ടിലേക്ക് പോകും. കോവളത്താണ് യാത്ര അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആലപ്പുഴയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ താൽക്കാലിക ജീവനക്കാരനാണ് ഓസ്റ്റിൻ. എൻ്റെ പേര് ഓസ്റ്റിൻ എന്നാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. യാത്ര സൈക്കിൾ യാത്ര ചെയ്യാനായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അങ്ങനെ സൈക്കിളുമായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് തലപ്പാടി നമ്മുടെ ചെക്ക് പോസ്റ്റിൽ ചെന്നു. അവിടെ നിന്ന് റാണിപുരം ഇപ്പോൾ പൈതൽമലക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി ഇതേ ഹൈ റൂട്ട് വഴി ഹൈവേ ഹില്ലി ഹൈവേസിലൂടെയൊക്കെ തിരുവനന്തപുരം കോവളം എത്തണം. എന്നിട്ട് അവിടുന്ന് ആലപ്പുഴയാണ്. അപ്പോൾ അങ്ങനെ ഓൾ കേരള സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ ചിലവിൽ ഇഷ്ടമുള്ളയിടത്തേക്ക് യാത്ര ചെയ്യാം എന്നതുകൊണ്ടാണ് സൈക്കിൾ തിരഞ്ഞെടുത്തത്. നാടിനെ കണ്ടറിയുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം പങ്കുവെക്കാനും ഈ യാത്രയിലൂടെ ഓസ്റ്റിൻ ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. മാത്തിൽ ആസ്ഥാനമായി പുതിയ പ്രസ് ഫോറം രൂപീകൃതമായി. കെ വി പവിത്രൻ പ്രസിഡന്റായും സേതു നെടുമ്പ സെക്രട്ടറിയായും ഭരണസമിതി നിലവിൽ വന്നു. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ മാത്തിൽ ആസ്ഥാനമാക്കി പുതിയ പ്രസ് ഫോറം രൂപീകൃതമായി. രൂപീകരണ യോഗത്തിൽ കെ വി പവിത്രൻ അധ്യക്ഷനായി. ഹാരിസ് പെരിങ്ങോം, പ്രസാദ് കാങ്കോൽ, കുന്നുമ്മൽ രാജൻ, ടി അഭിനന്ദ്, ഹനീഫ പെരിങ്ങോം, സേതു നിടുമ്പ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു. കെ വി പവിത്രൻ പ്രസിഡന്റായും സേതു നിടുമ്പ സെക്രട്ടറിയായും ഹാരിസ് പെരിങ്ങോം ട്രഷററായും പുതിയ ഭരണസമിതി നിലവിൽ വന്നു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പയ്യന്നൂർ മേഖലാ സമിതിയുടെ നേതൃത്വത്തിൽ വിമുക്തി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പയ്യന്നൂർ എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പയ്യന്നൂർ മേഖലാ സമിതിയുടെ നേതൃത്വത്തിൽ വിമുക്തി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. അച്യുതൻ പുത്തലത്ത് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ രാജീവൻ കെ ക്ലാസ് എടുത്തു. സത്യനാഥൻ കെ വി, പ്രിൻസിപ്പൽ വിനോദ് ടി വി, വി എച്ച് എസ് സി പ്രിൻസിപ്പൽ പ്രശാന്തൻ കെ, ഹെഡ്മിസ്ട്രസ് അജിത ടി വി, അനിത കെ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ, നെഹ്റു യുവകേന്ദ്ര കണ്ണൂർ സംയുക്തമായി സംഘടിപ്പിച്ച ജില്ലാ കലാമേളയിൽ വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. ടി എ മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ, നെഹ്റു യുവകേന്ദ്ര കണ്ണൂർ സംഘടിപ്പിച്ച ജില്ലാ കലാമേള കോവൽ റെഡ് സ്റ്റാർ വേദിയിൽ പൂരക്കളി, തിരുവാതിര, ഒപ്പന തുടങ്ങി വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ അരങ്ങേറി. ചടങ്ങിൽ ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രായമുള്ള ഒരമ്മ ഇതിന്റെ പല നാട്ടുകാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവര് പറഞ്ഞു, കാവടിക്കാരെ പോലെ ആയി ഈ ഭാഗത്ത് കാവടിക്കാർ വരണ്ടോന്ന് എനിക്കറിയില്ല. പഴനിയിൽ പോവാൻ പ്രത്യേക വ്രതമെടുത്ത് എല്ലാ വീട്ടിലും അവരെ വാക്കിൽ പറഞ്ഞാൽ വീട് തന്നെ കിട്ടുന്നത് വാങ്ങി, അതുകൊണ്ട് പഴനിയിൽ പോവുക എന്ന് പറഞ്ഞു. നെഹ്റു യുവകേന്ദ്ര യൂത്ത് ഓഫീസർ രമ്യ കെ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണൻ നടുവലത്ത് സാംസ്കാരിക പ്രഭാഷണം നടത്തി. നിശാന്തയെ, എം ശ്രീധരൻ, യു രാധ, എം പി ഗിരീഷ്, കെ വി റെയ്സ്, യു സുരേഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ 2021 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ കൃഷ്ണൻ നടുവലത്തിനെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ.
പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS SPC സ്കൌട്ട് ഗൈഡ് ക്യാമ്പുകളുടെ സമാപനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ടൌണിൽ പുതുവർഷാശംസ റാലി നടത്തി. സ്കൂളിലെ പുതിയ ബാൻഡ് സെറ്റ് ടീമിന്റെ അരങ്ങേറ്റത്തോടെയായിരുന്നു റാലി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒപ്പരം 1982 SSLC ബാച്ചാണ് സ്കൂളിന് ബാൻഡ് സെറ്റ് നൽകിയത്. 1972 SSLC ബാച്ചായ സംഗമം 72 ബാൻഡ് സെറ്റ് ടീം അംഗങ്ങൾക്ക് യൂണിഫോം നൽകിയത്. പ്രിൻസിപ്പൽ TV വിനോദ്, PTA പ്രസിഡന്റ് സുനിൽകുമാർ MB, KV നാരായണൻ, രാജി MK, രഞ്ജിമ R എന്നിവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറയുടെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പുത്തൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും കണ്ണൂർ ജില്ലാ ടെഗ് ഓഫ് വാർ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പുത്തൂർ അമ്പലമൈതാനിയിൽ വടംവലി മത്സരം നടന്നു. സമ്മാനദാനം പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ നിർവഹിച്ചു. പുത്തൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും കണ്ണൂർ ജില്ലാ ടെഗ് ഓഫ് വാർ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പുത്തൂർ അമ്പലമൈതാനിയിൽ കണ്ണൂർ ജില്ലാ അണ്ടർ 19 പുരുഷ വനിതാ വടംവലി മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിന്റെ സമ്മാനദാനം പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ നിർവഹിച്ചു. പ്രാദേശികപരമായി ഉയർന്ന നമ്മുടെ കേരളത്തിന്റെ പ്രാദേശികപരമായി ഉയർന്ന ഈ മത്സരം ദേശീയ മത്സരങ്ങളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് ഇതിന്റെ സ്വാഗത പ്രസംഗം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് ഹിറ്റ്ലർ എ ജോർജ്, MV ബൈജു, M ശശിമോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ബോധി ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പുതുവത്സരാഘോഷം നടന്നു. ബോധി പ്രസിഡന്റ് TV വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ബോധി പ്രസിഡന്റ് ശ്യാംലാൽ അധ്യക്ഷത വഹിച്ചു. TV വിശ്വനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ ഫുട്ബോൾ താരം AK ഉണ്ണികൃഷ്ണൻ പരിശീലന ക്യാമ്പിലേക്ക് പാലക്കിൽ ശ്രീകാന്ത് നൽകിയ ഫുട്ബോൾ അനുബന്ധ സാമഗ്രികൾ കോച്ച് വിശ്വനാഥൻ, ശ്രീരാജ്, പേരന്റ്സ് കമ്മിറ്റി കൺവീനർ സുമിത്രൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. പ്രമോദ് കുമാർ, വിനോദ്കുമാർ ഒക്കെ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ആരോഗ്യ ബോധവൽക്കരണ സന്ദേശവുമായി കണ്ണപുരം റോട്ടറി. പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ TD രഞ്ജിത് കുമാർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ചെറുകുന്നം ബോയ്സ് സ്കൂളിലെ SPC കേഡറ്റുകൾക്ക് വേണ്ടിയാണ് ക്യാമ്പ് നടത്തിയത്. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ നമ്മുടെ ഭക്ഷണരീതിയിൽ ക്രമീകരണം ആവശ്യമാണ്. കുട്ടികളിൽ വളർന്നുവരുന്ന ജങ്ക് ഫുഡ് പ്രവണത രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു എന്നും ഡോക്ടർ TD രഞ്ജിത്ത് പറഞ്ഞു. പയ്യന്നൂർ റോട്ടറി പ്രസിഡന്റ് നോമിനി കൂടിയാണ് ഡോക്ടർ TD രഞ്ജിത് കുമാർ. കണ്ണപുരം റോട്ടറി പ്രസിഡന്റ് CK സുമേഷ്, VS അനിൽകുമാർ, CA അബ്ദുൾ സലാം, PP സുരേന്ദ്രൻ, നികേഷ് കാക്കാമണി, MP വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. രാമന്തള്ളി ഗവൺമെന്റ് ഹൈസ്കൂൾ 1980-81 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒപ്പരം 2022 January 2 ഞായറാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.